ഗോയറിന്റെ മിഡിൽ ഈസ്റ്റ് ഹബായി കണ്ണൂരിനെ നിശ്ചയിച്ചു. കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിദേശ സർവീസുകൾ ഉടൻ ആരംഭിക്കും. കണ്ണൂർ കുവൈത്ത് സർവീസ് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുമെന്നും ഗോയർ മാനേജ്മെന്റ് കണ്ണൂരിൽ അറിയിച്ചു. വിമാനത്താവളത്തിന്റെ തുടക്കം മുതൽ വിവിധ സർവീസുകളുമായി ഒപ്പമുള്ള ഗോയർ കണ്ണൂർ വിമാനത്താവളത്തിന് വലിയ വികസന സാധ്യതകളാണ് തുറക്കുന്നത്. ഗോയറിന്റെ പ്രധാന ഓപ്പറേറ്റിംഗ് കേന്ദ്രമായി കണ്ണൂർ മാറും. മിഡിൽ ഈസ്റ്റ് ഹബ്ബ് എന്ന നിലയിൽ ഗോയർ കണ്ണൂരിനെ നിശ്ചയിച്ചതോടെ കൂടുതൽ സർവീസിനും സൗകര്യമൊരുങ്ങും. കൂടുതൽ വിദേശ സർവീസുകൾ ആരംഭിക്കാനുള്ള തീരുമാനത്തിന്റെ ആദ്യപടിയായി വ്യാഴാഴ്ച മുതൽ കുവൈറ്റിലേക്കും ഗോയർ സർവീസ് ആരംഭിക്കും. ഗോയറിന്റെ A320 വിമാനമാകും സർവീസിന് ഉപയോഗിക്കുക. കണ്ണൂരിൽ നിന്ന് രാവിലെ 7 മണിക്ക് വിമാനം പുറപ്പെടും. കുവൈറ്റിൽ രാവിലെ 9:30 എത്തും. കുവൈറ്റിൽ നിന്ന് രാവിലെ 10:30 പുറപ്പെടുന്ന വിമാനം വൈകിട്ട് 6 കണ്ണൂരിൽ തിരിച്ചെത്തും. മസ്കറ്റ്, അബുദാബി എന്നിവിടങ്ങളിൽ നിലവിൽ ഗോയറിന് സർവീസുണ്ട്. സിംഗപ്പൂർ സർവീസും ഉടൻ ആരംഭിക്കുമെന്ന് കമ്പനി വൃത്തങ്ങൾ കണ്ണൂരിൽ പറഞ്ഞു. And those flights also include opening up Kannur as a new station in December of last year and all the new destinations we've added since then. 6999 രൂപയാണ് ടിക്കറ്റിന്റെ അടിസ്ഥാന നിരക്കായി കുവൈറ്റിലേക്ക് നിശ്ചയിച്ചത്. ഇത് ആവശ്യകതയനുസരിച്ച് ഉയരുമെന്നും കമ്പനി വൃത്തങ്ങൾ പറഞ്ഞു. ഗോയറിന്റെ ഹബ്ബായി കണ്ണൂർ മാറുന്നതോടെ വലിയ സാധ്യതകളാണ് നമുക്ക് മുന്നിൽ തുറക്കുന്നതെന്ന് കിയാൽ MD വി തുളസിദാസും പറഞ്ഞു. കണ്ണൂർ എയർപോർട്ട് വരെ കഴിയാവുന്നത്ര എൻകറേജ് ചെയ്യുന്നു, കഴിയാവുന്നത്ര ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള ഹെൽപ്പ് കൊടുക്കുന്നു. നമുക്ക് കൂടുതൽ എയർലൈൻസിന് ഇവിടെ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ ആഴ്ചയും ഡൽഹിയിൽ നമ്മുടെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ വിളിച്ചിരുന്ന ഒരു മീറ്റിങ്ങിൽ ഞാനും പോയിരുന്നു. ഇന്ത്യയിലുള്ള സിവിൽ ഏവിയേഷൻ സെക്ടറിലുള്ള പ്രധാനപ്പെട്ട ധാരാളം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവിടെയും നമ്മൾ പറഞ്ഞു, നമുക്ക് പറയാനുള്ളത് ഇവിടുന്ന് കൂടുതൽ ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഇവിടുത്തെ നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യമാണ്. വിദേശ വിമാന കമ്പനികൾ കൂടുതലായി വരുന്നതിന് ചർച്ചകൾ നടന്നു വരികയാണെന്നും തുളസിദാസ് അറിയിച്ചു. ഗോയർ പ്രതിനിധികളായ അർജുൻ ദാസ് ഗുപ്ത, സമീർ പട്ടേൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.